السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله، നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സഅദിയ ഗോൾഡൻ ജൂബിലി ആഘോഷ മഹാസമ്മേളനത്തിൻ്റെ തുടക്കമായ ഈ ആത്മീയ സമ്മേളനം അടക്കം ആര് സഅദിയ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ലൈവായി ഞങ്ങളോടൊപ്പം മജിലിസുകളിൽ പങ്കാളികളായവർ ബായാർ സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ ഷെയ്ഖുന നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദരന്മാരെ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മഹാന്മാരായ സയ്യിദന്മാർ സയ്യിദ് കുമ്പോൾത്തങ്ങളും സയ്യിദ് ഖുറാത്തങ്ങളും ഉൾപ്പെടെയുള്ള ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഈ മഹനീയ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകി നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നീ സന്തോഷവും സമാധാനവും
ഐക്യവും നിലനിർത്തിത്തരണം റഹ്മാനെ. രാജ്യം നേരിടുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ദ നൽകി നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ തുണയാകണം റഹ്മാനെ. നീ ശക്തി നൽകണം റഹ്മാനെ. നീ ശാന്തി നിലനിർത്തിത്തരണം റഹ്മാനെ. ഈ മഹത്തായ സഅദിയ എന്ന് പറയുന്ന ജാമിഅ സഅദിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ മഹാസമ്മേളനം വളരെ വിപുലമായി നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രൗഢമായ ആത്മീയ മജ്ലിസിലാണ് ഇപ്പോൾ ജലാലിയ ദിക്ർ ഹൽഖ. അത് പൂർത്തിയായി. ഇനിയും ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകി ഈ സദസ്സിനാവശ്യമായ നസീഹത്തുകളും ദുആകളും നടത്താൻ അവരൊക്കെ നമ്മോടൊപ്പം ഉണ്ടാകും. അവരൊക്കെ പ്രതീക്ഷിച്ചാണ് നാം വലിയ നിലക്ക് ഈ മജ്ലിസിൽ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. ഇത്തരം ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസുകൾ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസകരമായ അവസ്ഥ, അതിനൊക്കെ ആത്മീയ മജ്ലിസുകൾ പരിഹാരമാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ അലമ ഷെയ്ഖുന താജുൽ അലമ, അവരൊക്കെ നേതൃത്വം നൽകി ഈ മഹത്തായ സ്ഥാപനത്തിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ മഹാന്മാരായ സയ്യിദന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവരും നേതൃത്വം നൽകി നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാനും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രവാസികളായ സ്നേഹിതന്മാർ ഈ മഹത്തായ സ്ഥാപനത്തിന് താങ്ങും തണലുമാകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നാം ശ്രമിക്കണം. മഹാന്മാരായ അസ്ഹാബിന് വലിയ ദറജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, വലിയ കബൂൽ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ട്. ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത് അങ്ങനെയാണ്, ഉലമാഇന് കബൂലും സൂഫിയാക്കൾക്ക് വലിയ ഖദറും ആരിഫീങ്ങൾക്ക് വലിയ മഖാമും കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബ്ബ് ഇഷ്ഖിലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചത് നമുക്ക് വായിക്കാൻ പറ്റും. വഅവ്വലു വാജിബിൻ അലൽ അബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ഫിൽ മദീന. ആദ്യമായിട്ട് രക്ഷകർത്താക്കൾക്ക്, അതേ മുമയ്യിസായ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കൽ, പഠിപ്പിച്ചു കൊടുക്കൽ വാജിബായ നിർബന്ധമായ വിഷയം. അവിടെ കാണാം ഹത്ത അലൽ അംലി ബിസ്വല, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മീതയായി രക്ഷകർത്താക്കൾക്ക് മുമയ്യിസായ കുട്ടികൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ വിഷയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. ആ തങ്ങളുടെ ഇഷ്ഖ് ഹബ്ബ് കൽബിലിട്ട് കൊടുത്ത് അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ എന്ന് പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ കുരുന്നു മക്കളുടെ നിഷ്കളങ്കമായ ഹൃദയങ്ങളിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഇട്ടുകൊടുത്ത് ആ നിലക്ക് ആ കുട്ടികൾ വളർന്ന് വലുതായി അഹ്ലു സുന്നയുടെ ഭടന്മാരായി അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയിലെത്തിയാൽ
അൽഹംദുലില്ലാ, റബ്ബിങ്കിൽ വലിയ കബൂലാണ്, അള്ളാഹുവിങ്കിൽ വലിയ ദറജയാണ്. ആ നിലക്കുള്ള അവസ്ഥ നാമും ഉണ്ടാക്കിയെടുത്ത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ഈ മഹത്തായ ജാമിഅ സഅദിയ എന്ന് പറയുന്ന സ്ഥാപനം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കെൽപ്പുറ്റ എല്ലാ നിലയിലും യോഗ്യരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹത്തായ സ്ഥാപനമാണല്ലോ പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഏതാണ് ഇസ്ലാം? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി, ഖുർആന്റെ ബയാൻ, ഖുർആന്റെ ബയാനാണ് ഹയാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ തങ്ങളാണ് നമുക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാന്മാരായ അയിമ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ ഷാഫിഈ മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട കറാമത്ത് കൊണ്ട് ഷുഹ്റത്ത് സിദ്ധിച്ച, പ്രസിദ്ധി സിദ്ധിച്ച മഹാന്മാരായ ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നബവി റഹ്മഹുല്ലാ, അവരുടെയൊക്കെ കറാമത്തുകൾ ഇമാമിയങ്ങൾ താരീഖിൽ എഴുതി വെച്ചത് വായിച്ചു നോക്കിയാൽ ആ മഹാന്മാരുടെ ഖദ്ർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും വലിയ മഹത്തുക്കളായ ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത വലിയ വലിയ ഉലമാഇലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ സയ്യിദന്മാർ മഹത്തുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിനെ, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനാണ്, ദീനിനെ ശക്തിപ്പെടുത്താനാണ് അമ്പിയാക്കളുടെ അനന്തരക്കാരായ ഉലമാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അതെ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഉലമാ ഉമ്മത്തീക അമ്പിയാ ഇബനി ഇസ്രായേൽ, എൻ്റെ സമുദായത്തിലെ ഉലമാ എൻ്റെ പണ്ഡിതന്മാരുടെ മഹത്വം അത് ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ മഹാന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ജാമിഅ സഅദിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാ വളരെ ശക്തമായ നിലക്ക് ദീനിനെ, സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിവ് നൽകിയതുപോലെ, ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാ, അതെ, പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന, ദീനിനെ നശിപ്പിക്കുന്ന, ഈമാന് കോട്ടം തട്ടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുകൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ, അത്തരം ഉലമാഅന് അപകടങ്ങൾ സംഭവിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ പഠിപ്പിച്ച ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ദീനിന്റെ സേവന രംഗത്ത് ആലിമീങ്ങൾ ശക്തമായ നിലക്ക് പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സകല ആലിമീങ്ങൾക്കും മുതഅല്ലിമുകൾക്കും, മിസ്കീന്മാരായ നമ്മെ പോലുള്ള മുതഅല്ലിമുകൾക്കൊക്കെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും മഹാന്മാരും ഒക്കെ ഈ സദസ്സിന് ആവശ്യമായ നസീഹത്തുകളും നേതൃത്വവും നൽകാനുള്ളത് കൊണ്ട് സാധുവായ ഞാൻ ബർക്കത്തിന് വേണ്ടി ഇവിടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്തിന് വേണ്ടി ഒന്ന് കയറി ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്
ഇവിടെ വന്നത്. അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ഈ മഹത്തായ ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനം നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിച്ചതിനപ്പുറമായി വലിയ നിലക്ക് നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഇതിൻ്റെ സഹകാരികൾ ലോകമെമ്പാടുണ്ട്, ഇതിൻ്റെ പ്രവർത്തകരുണ്ട്, ഇതിൻ്റെ പ്രചാരകരുണ്ട്, സ്നേഹികളുണ്ട്. മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്ത് നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഈ ഇജ്തിമാഅന് പകരം ഞങ്ങൾക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ബഹുമാനപ്പെട്ട